ഹലോ ഗായ്സ് ഇന്നത്തെ വീഡിയോ ഫെഡറൽ ബാങ്കിൻ്റെ അക്കൗണ്ട് ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയാണ് ഫെഡറൽ ബാങ്കിൻ്റെ എ ടി എം കാർഡ് പിൻ എ ടി എമ്മിലേക്ക് പോകാതെ എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്നാണ് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത് ഫെഡ് മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചും ഫെഡ്നെറ്റ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചും നമുക്ക് എ ടി എം കാർഡ് പിൻ മാറ്റാൻ സാധിക്കുന്നതാണ് ഇതിനെ നമ്മുടെ ഫോണിൽ ഫെഡ് മൊബൈൽ ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഫെഡ്നെറ്റ് ആപ്ലിക്കേഷനോ ആക്റ്റീവായിരിക്കേണ്ടതാണ് ഇനിയും ഫെഡ് മൊബൈൽ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഫെഡ്നെറ്റ് ആപ്ലിക്കേഷൻ സെറ്റപ്പ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഞാൻ ആ വിഷയത്ത് ചേരുന്ന വീഡിയോസ് കാണാം ഫെഡറൽ ബാങ്ക് എന്ന വിഷയത്തിനകത്തുള്ള എല്ലാ വീഡിയോസും ഒരു പ്ലേലിസ്റ്റായി മുഗേൽ ഐ ബട്ടണിലും കമൻറ്റും ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് അതിൽ ഫെഡ് മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പുതിയ വേർഷൻ സെറ്റപ്പ് ചെയ്യുന്നതും അതുപോലെ ഫെഡനെറ്റ് സെറ്റപ്പ് ചെയ്യുന്നതും ഫെഡറൽ ബാങ്കിൽ എൻ ആർ എ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതും ഫെഡറൽ ബാങ്ക് രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ നഷ്ടപ്പെട്ടവർക്ക് അതങ്ങനെ ചേഞ്ച് ചെയ്യാം തുടങ്ങി നിരവധി വീഡിയോസ് കാണാവുന്നതാണ് ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് വെക്കുക അപ്പോൾ അങ്ങനെയാണ് ഫെഡറൽ ബാങ്കിൻ്റെ എ പിൻ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ചേഞ്ച് ചെയ്യാമെന്ന് നോക്കാം ഫെഡറൽ ബാങ്കിൻ്റെ എ ടി എം പിൻ ഫെഡ്നെറ്റ് ഉപയോഗിച്ചും ഫെഡ് മൊബൈൽ ഉപയോഗിച്ചും നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും ഞാനിവിടെ ആദ്യം കാണിക്കുന്നത് ഫെഡ്നെറ്റ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എങ്ങനെ പിൻ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് അതിനുശേഷം ഫെഡ് മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചും പിന്നെ എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്നുള്ളത് കാണിക്കാം ഫെഡ്നെറ്റ് ഉപയോഗിക്കാത്തവർക്ക് ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇതുവരെ ഫെഡ്നെറ്റ് ആപ്ലിക്കേഷൻ സെറ്റപ്പ് ചെയ്യാത്തവർക്ക് ഫെഡ്നെറ്റ് എങ്ങനെ രജിസ്റ്റർ ചെയ്യാവുന്നതിൻ്റെ വീഡിയോ കാണാം ഫെഡ്നെറ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത ശേഷം ഇടതു കാണുന്ന ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുക തുറന്നു നിൽക്കുന്ന മെനുവിൽ നിന്നും താഴെ കാണുന്ന ഡെബിറ്റ് കാർഡ് സർവീസസ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഡെബിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട കുറേ സേവനങ്ങൾ ലിസ്റ്റ് ചെയ്തതായി കാണാം ഇവിടെ ബ്ലോക്ക് ഡെബിറ്റ് കാർഡ് എന്നുള്ള ഓപ്ഷൻ കാണാം നമ്മുടെ എ ടി എം കാർഡ് നഷ്ടപ്പെട്ടു പോയാൽ അല്ലെങ്കിൽ നമ്മുടെ എ ടി എം കാർഡ് മോഷണം പോയാൽ നമുക്ക് ഈ ഓപ്ഷൻ ഉപയോഗിച്ച് കാർഡ് ബ്ലോക്ക് ചെയ്യാവുന്നതാണ് ആവശ്യമില്ലാതെ കാർഡ് ബ്ലോക്ക് ചെയ്യരുത് അതിന് താഴെ നമുക്ക് ചേഞ്ച് ഓർ റീസെറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാം ഈ എ ടി എം പിന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഈ ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത് അപ്പോൾ തുറന്നു വരുന്ന ചേഞ്ച് ഓർ സെറ്റ് ഡെബിറ്റ് കാർഡ് എന്നുള്ള പേജിൽ ആദ്യമായി കാണുന്നത് സെലക്ട് ഡെബിറ്റ് കാർഡ് എന്നുള്ള ഒരു കോളമാണ് അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് പിന്നെ ചേഞ്ച് ചെയ്യേണ്ട എ ടി എമ്മിൻ്റെ നമ്പർ സെലക്ട് ചെയ്യുക എ ടി എം കാർഡിൻ്റെ അവസാന നാലക്കം ഇവിടെ കാണാം കാർഡ് സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ താ കാർഡ് സ്റ്റാറ്റസ് കാണാം ഇവിടെ ആക്റ്റീവ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ കാർഡ് ഉപയോഗിച്ച് എ ടി എമ്മിന് ചേഞ്ച് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതിനുശേഷം നാം സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പുതിയ ഇവിടെ എൻ്റർ ചെയ്യുക അതിന് താഴെ കാണുന്ന കോളത്തിൽ പിന്നെ വീണ്ടും ആവർത്തിച്ച് എൻ്റർ ചെയ്യുക അതിനുശേഷം കാർഡ് മേൽ കാണുന്ന എക്സ്പയറി ഡേറ്റ് സെലക്ട് ചെയ്യാം ആദ്യം മന്താണ് സെലക്ട് ചെയ്യേണ്ടത് അതിനുശേഷം ഇയറും സെലക്ട് ചെയ്യുക ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റായി നൽകിയതിന് ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഉടൻ തന്നെ നാം ഫെഡറൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി ലഭിക്കുന്നതാണ് ലഭിച്ച ഒ ടി പി എൻറ്റർ ചെയ്ത് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക തുറന്നതുള്ള പേജിൽ യുവർ പിൻ ഹാസ് മീൻ സക്സസ്ഫുള്ളി ചേഞ്ച് എന്ന് കാണാം അതോടൊപ്പം തന്നെ നാം ഫെഡറൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് പിന്നെ ചേഞ്ച് ചെയ്തുമായി ബന്ധപ്പെട്ടുള്ള കൺഫർമേഷൻ വരുന്നതാണ് ഈ രീതിയാണ് ഫെഡ്നെറ്റ് ഉപയോഗിച്ച് എ ടി എം പിൻ ചേഞ്ച് ചെയ്യുന്നത് ഇനി നമുക്ക് ഫെഡ് മൊബൈൽ ഉപയോഗിച്ച് എങ്ങനെ എ ടി എം പിൻ ചേഞ്ച് ചെയ്യാമെന്ന് നോക്കാം ഞാനിപ്പോൾ ഫെഡ് മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പുതിയ വേർഷൻ ഓപ്പൺ ചെയ്തിരിക്കുകയാണ് ഫെഡ് മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പുതിയ വേർഷനെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ ആ വിശദത്തിൽ ചെയ്തിട്ടുള്ള വീഡിയോ കാണാം അതുപോലെ പുതിയ വേർഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ആക്റ്റീവ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് പഴയ വേർഷനിലേക്ക് ഇങ്ങനെ മാറാം എന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ എല്ലാം ഒരു പ്ലേലിസ്റ്റായി മുകളിൽ ഐ ബട്ടണിലും കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് ഫെഡ് മൊബൈൽ ആപ്ലിക്കേഷൻ വഴി എ ടി എം പിൻ മാറ്റാൻ വേണ്ടി ഫെഡ് മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത ശേഷം ഇടതു കാണുന്ന ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുക അവിടെ നമുക്ക് കാർഡ് എന്ന് കാണാം ആദ്യം ക്ലിക്ക് ചെയ്യുക തുറന്നു വരുന്ന ഡെബിറ്റ് കാർഡ് മാനേജ്മെൻ്റ് എന്നുള്ള പേജിൽ നമ്മുടെ കാർഡിനെ മാത്രമേ കാണാൻ സാധിക്കുന്നതാണ് കാർഡ് നമ്പറും പേരും കാർഡ് ടൈപ്പും എല്ലാം കാണാൻ സാധിക്കും അതിന് താഴെ സെറ്റ് ന്യൂ പിൻ ഓർ ചേഞ്ച് പിൻ എന്ന് കാണാം അത് ക്ലിക്ക് ചെയ്യുക തുറന്നു വരുന്ന പേജിൽ മുകളിൽ എൻ്റർ ന്യൂ എ ടി എം പിൻ എന്നുള്ള കോളത്തിൽ നാം സെറ്റ് സെറ്റിനെ ഉദ്ദേശിക്കുന്ന എ ടി എം പിൻ എൻ്റർ ചെയ്യാം അതിന് താഴെയുള്ള കോളത്തിൽ എ ടി എം പിൻ വീണ്ടും ആവർത്തിച്ച് നൽകുക അതിനുശേഷം സെലക്ട് കാർഡ് എക്സ്പയറി മന്ത് എന്നുള്ള കോളത്തിൽ നിന്നും കാർഡ് എക്സ്പയർ ആകുന്ന മാസം സെലക്ട് ചെയ്യുക അതിനുശേഷം ഇയറും സെലക്ട് ചെയ്യുക ഇത് കാർഡിൻ്റെ പുറത്ത് കാണാൻ സാധിക്കുന്നതാണ് ശേഷം ചേഞ്ച് പിൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇതുപോലുള്ളൊരു കൺഫർമേഷൻ പോപ്പ മെസ്സേജ് വരുന്നതാണ് എ ടി എം പിൻ ചേഞ്ച് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത് കൺഫേം ചെയ്യാൻ വേണ്ടി യെസ് എന്ന് കൊടുക്കുക അതിനുശേഷം നമ്മുടെ എം പിൻ ഇവിടെ എൻറ്റർ ചെയ്യാം ഈ എം പിൻ മറന്നുപോയവർക്ക് ഫോർഗോട്ട് എം പിൻ ഉള്ള ഓപ്ഷൻ ഉപയോഗിച്ച് ഈ എം പിൻ റീസെറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ് ഫുഡ് മൊബൈൽ ആപ്ലിക്കേഷനിലേക്ക് ലോഗിൻ ചെയ്യാനും ഫെഡ് മൊബൈൽ ആപ്ലിക്കേഷൻ്റെ അകത്തുള്ള ട്രാൻസാക്ഷൻ കൺഫേം ചെയ്യാനും എല്ലാം എം പിൻ എപ്പോഴും ആവശ്യപ്പെടുന്നതാണ് ഉടൻ തന്നെ ന്യൂ പിൻ സെറ്റ് സക്സസ്ഫുള്ളി എന്ന് വരുന്നതായി കാണാം ഈ രീതിയിൽ ഫെഡറൽ ബാങ്കിൻ്റെ എ ടി എം പിൻ ഫെഡ് മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഇതുപോലെ പ്രയോജനപ്പെടുന്ന വീഡിയോസ് തുറന്ന് ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് നോക്കുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാൻ വിദേശോടെ ഗുഡ് ബൈ